ഇന്ത്യയുടെയും ലോകത്തിന്റെയും പല ഭാഗങ്ങളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്നതും തോട്ടവിള അടിസ്ഥാനത്തിൽ വ്യാവസായികമായി കൃഷി ചെയ്താൽ വളരെ മൂല്യമുള്ളതും വളരെ മനോഹരമായ പൂക്കളുടെ ദൃശ്യഭംഗിയും വളരെ വലിയ ഔഷധ പാചക ഉപയോഗമുള്ളതും അതിലേറെ പല പരമ്പരാഗത സംസ്കാരങ്ങളിലും വളരെ വലിയ സാംസ്കാരിക മൂല്യവുമുള്ള ഈ ചെടി കേരളം പോലുള്ള ഭൂപ്രദേശങ്ങളിൽ ഇതിന്റെ പ്രാധാന്യവും മൂല്യവും അറിയാതെ ഒരു കാട്ടുചെടി പോലെ വളർന്നു കാണപ്പെടുന്ന ഒരു ചെടിയാണ് പുളിവെണ്ട. പ്രാദേശികമായി മത്തിപ്പുളി, മീൻപുളി, മറാഠി പുളി എന്നൊക്കെ പറയുന്ന ഈ ചെടി ഓരോ രാജ്യത്തെയും പ്രാദേശിക സംസ്കാരത്തിൽ അറിയപ്പെടുന്ന പേരുകൾ ഒരു എപ്പിസോഡിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ചില പ്രാദേശിക പേരുകൾ മാത്രം പരാമർശിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ തുടരുകയാണ്. പുളിവെണ്ടയുടെ ചരിത്രം, സാംസ്കാരിക ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം, വൈദ്യ ഉപയോഗം, വിപണന മൂല്യം, സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വീഡിയോ നീണ്ടുപോകും എന്നതിനാൽ രണ്ട് എപ്പിസോഡുകളായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ പുളിവെണ്ട ചെടിയുടെ സവിശേഷത, സാംസ്കാരിക ചരിത്രം, വിപണന മൂല്യം, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുകൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെടിയുടെ സാംസ്കാരികവും പരമ്പരാഗതവുമായ വ്യാവസായിക ഉപയോഗം വളരെ വിലപ്പെട്ടതാണ്. പല രാജ്യങ്ങളിലും വളരെയധികം ഉപയോഗങ്ങൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ചിലത് ഇവിടെ ഞങ്ങൾ എടുത്തു പറയുകയാണ്. ഇതിന്റെ വിപുലമായ ഭക്ഷ്യ ഉപയോഗവും വൈദ്യ ഉപയോഗവും തുടർന്നു വരുന്ന എപ്പിസോഡിൽ പറയുന്നതാണ്. നൈജീരിയൻ കൊളോണിയൻ കാലം മുതലേ റോസലിലെ ജാം നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴും കമ്മ്യൂണിറ്റി ഫെറ്റുകളിലും ചാരിറ്റി സ്റ്റാളുകളിലും പതിവായി വിൽക്കുന്നു. ഇത് നല്ല അസിഡിറ്റി ആണെങ്കിലും പ്ലം ജാമിന് സമാനമാണ്. ഇതിന്റെ പൂക്കളുടെ ഉള്ളിലെ മുകുളങ്ങൾ തിളപ്പിക്കുമ്പോൾ പെക്ടിൻ ലഭിക്കുന്നത് മറ്റു ജാമുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നു. ബർമയിൽ ഇതിന്റെ മുകുളങ്ങൾ അല്ലെങ്കിൽ പഴങ്ങൾ ഉപയോഗിച്ച് ജാം ഉണ്ടാക്കുന്നു. രീതിയും ആവശ്യകതയും അനുസരിച്ച് വിത്തുകൾ നീക്കം ചെയ്യുകയോ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നു. ഇതിന്റെ മുകുളങ്ങൾ പഞ്ചസാരയോ മറ്റു മധുര പദാർത്ഥങ്ങളോ ചേർത്ത് നിർമ്മിച്ച ജാമുകൾ ചുവപ്പും കടുപ്പമുള്ളവയുമാണ്. ഈ ചെടിയുടെ ചുവപ്പ് വകഭേദത്തിൽപ്പെട്ട കായ്കളിൽ നിന്നും മരത്തിനും സമാനമായ വസ്തുക്കൾക്കും നിറം നൽകുന്നതിനുള്ള ഒരു ചായമായി ഉപയോഗിച്ചിരുന്നു. US സൗത്ത് ഓഫ് ദി അതിർത്തിയിലുള്ള പാചക രീതികളുടെ US കടന്നുവരവോടുകൂടി കാലിസുകൾ സാധാരണയായി ഫ്ലോറിഡി ജമൈക്ക എന്ന് ലേബൽ ചെയ്ത ബാഗുകളിലാണ് ഇത് വിൽക്കുന്നത്. കൂടാതെ ചായ ഉണ്ടാക്കുന്നതിനായി US ഹെൽത്ത് ഫുഡ് സ്റ്റോറുകളിൽ ഇത് വളരെ കാലമായി ലഭ്യമാണ്. ഇത് വീടുകളിൽ നിർമ്മിക്കുന്ന ജനപ്രിയ പാനീയം എന്നതിലുപരി മെക്സിക്കൻ ശീതള പാനീയങ്ങളുടെ ജനപ്രിയ ബ്രാൻഡായ ജാരിറ്റോസ് ജമൈക്കയുടെ ഫ്ലേവേർഡ് കാർബണേറ്റഡ് പാനീയം നിർമ്മിക്കുന്നു. ട്രിനിഡാഡ് ആൻഡ് ട്രംബാഗോ ബ്രൂബറി ആയ കരീബ് ബ്രൂബറി ഒരു ഷാൻഡിഗോൺ സോറൽ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ ചായയും ബിയറും ചേർന്നതാണ്. ഇതിന്റെ പൂക്കൾ സാധാരണയായി ഹെർബൽ ടീകളിൽ കാണപ്പെടുന്നു. പ്രത്യേകിച്ച് ബ്ലറി ടീ എന്ന് പരസ്യം ചെയ്യുന്ന ചായകളിൽ ഇതിന്റെ പൂക്കൾ ഈ പാനീയത്തിന് ചുവപ്പ് നിറം നൽകുന്നു. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലാണ് റോസലിലെ ജാം നിർമ്മിച്ചു കണ്ടുവരുന്നത്. ഉത്സവങ്ങളിലും മറ്റ് കമ്മ്യൂണിറ്റി ഇവന്റുകളിലും വിൽക്കുന്ന ഒരു ഹോംമെയ്ഡ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഉൽപ്പന്നമാണിത്. ഇന്ത്യയിൽ ഈ ചെടി പ്രാഥമികമായി ഇതിന്റെ തണ്ടിൽ നിന്ന് നിർമ്മിച്ച കോർഡേജിൽ ഉപയോഗിക്കുന്നു. ബാസ്റ്റ് ഫൈബർ ഉൽപ്പാദനത്തിനായാണ് ഇത് കൃഷി ചെയ്യുന്നത്. ബർലാപ്പ് നിർമ്മിക്കുമ്പോൾ ചണത്തിനു പകരമായി ഈ നാരുകൾ ഉപയോഗിക്കാം. അതോടൊപ്പം ഇന്ത്യൻ നാടോടി വൈദ്യത്തിൽ ഇത് ഒരു ഡൈ യൂററ്റിക്കായി പോഷകമായി ഉപയോഗിക്കുന്നു. ഇതിന്റെ വിശദ വിവരങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നതാണ്. ഈ ചെടിയുടെ ചുവന്ന കാലിസസ് അമേരിക്കയിലും യൂറോപ്പിലും ജർമ്മനിയിലും കയറ്റുമതി ചെയ്യപ്പെടുന്നു. ഇവിടെ ഇത് ഭക്ഷ്യനിറങ്ങളായും ഉപയോഗിക്കുന്നുണ്ട്. ഫ്രാൻസ് പോലുള്ള സെനഗലീസ് കുടിയേറ്റ സമൂഹങ്ങളുള്ള മാർക്കറ്റുകളിൽ പൂക്കളായോ സിറപ്പായോ ഇത് കാണാം. ചീരയിൽ ചേർക്കുന്ന മസാല പോലെയാണ് ഇതിന്റെ പച്ചിലകൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇത് സെനഗലീസ് മത്സ്യത്തിനും അരി വിഭവമായ തിബോഡിയനും രുചി നൽകുന്നു. സെനഗലീസ് സർക്കാർ ഇതിന്റെ ദേശീയ ഉൽപ്പാദനവും ഉപഭോഗവും പ്രതിവർഷം 700 ടണ്ണായി കണക്കാക്കുന്നു. മലേഷ്യയിൽ ഒരു വ്യാവസായിക ഉൽപ്പന്നമായി 1990കളുടെ തുടക്കത്തിൽ അവതരിപ്പിച്ചു. 1993 തെലങ്കാനുവിലെ കൃഷിവകുപ്പാണ് ഇതിന്റെ വാണിജ്യ നടയിൽ ആദ്യമായി പ്രോത്സാഹിപ്പിച്ചത്. 1993 30 ഏക്കറായിരുന്ന ഇതിന്റെ ഉൽപ്പാദനം 2000 1000 ഏക്കറായി ഉയർന്നു. ഇത് നട്ടുവളർത്തിയ പ്രദേശം ഇപ്പോൾ 400 ഏക്കറിൽ താഴെയാണ്. തെലങ്കാനു സംസ്ഥാനം ആദ്യത്തേതും ഏറ്റവും വലിയ ഉൽപ്പാദകരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉൽപ്പാദനം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു.
കഴിഞ്ഞ ഒരു ദശാബ്ദത്തോളമായി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണെങ്കിലും ഇത് ആരോഗ്യത്തിന് അനുകൂലമായ ഒരു പ്രധാന പാനീയമായി ജനപ്രിയമായി. ചെറിയ അളവിൽ ഇതിൽ നിന്ന് അച്ചാർ, ജെല്ലി, ജാം എന്നിവയൊക്കെ അവർ സംസ്കരിച്ചെടുക്കുന്നുണ്ട്. പ്രാരംഭ വർഷത്തിൽ മലയ യൂണിവേഴ്സിറ്റിയും മലേഷ്യൻ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പരിമിതമായ ഗവേഷണ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. 1999 ഇവർ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ആരംഭിച്ചത്. ഇവിടെ വളരുന്ന ചെടിയുടെ വ്യവസായത്തെ സഹായിക്കുന്നതിൽ പല കാര്യത്തിലും ഗവേഷണ പ്രവർത്തനങ്ങളുടെ അളവ് വളരെ തുച്ഛമാണ്. ജനിതക വിഭവങ്ങളുടെ വിളവെടുപ്പും മെച്ചപ്പെടുത്തലും വിള ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സസ്യ ബ്രീഡർമാർക്ക് ജനിതക വ്യതിയാനം പ്രധാനമാണ്. മലേഷ്യയിലേക്ക് കൊണ്ടുവന്ന ഒരു ഇനമായതിനാൽ പ്രജനനത്തിനായി വളരെ കുറച്ച് ജെർപ്ലാസം മാത്രമേ അവർക്ക് ലഭിച്ചിരുന്നുള്ളൂ. പുനരുൽപാദനത്തിന്റെ ക്ലിസ്റ്റോഗമസ് സ്വഭാവം കാരണം പരമ്പരാഗത ഹൈബ്രിഡൈസേഷൻ ഇതിൽ നടപ്പാക്കാൻ പ്രയാസമാണ്. ഈ കാരണത്താൽ പുതിയ ജനിതക വ്യതിയാനം സൃഷ്ടിക്കാനായി ഒരു മ്യൂട്ടേഷൻ ബ്രീഡിംഗ് പ്രോഗ്രാം മലേഷ്യയിലെ മിന്റുമായി ചേർന്ന് ആരംഭിച്ചു. 1999 ഇതിന്റെ മെച്ചപ്പെടുത്തലിനായി പ്രേരിത മ്യൂട്ടേഷനുകളുടെ ഉപയോഗം ആരംഭിച്ചു. 2006 ആരംഭിച്ച മ്യൂട്ടേഷൻ ബ്രീഡിംഗ് പ്രോഗ്രാമിൽ അറബ് മാതൃ ഇനങ്ങളെ ഉപയോഗിച്ച് 2009 ഏപ്രിലിൽ പുതിയ 3 ഇനങ്ങൾ പുറത്തിറക്കി. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം പരിമിതമാണെങ്കിലും ഈ ചെടിക്ക് വേണ്ടി ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടത്തിയത് മലേഷ്യയാണ്. 2 മുതൽ 2.5 മീറ്റർ അല്ലെങ്കിൽ 7 മുതൽ 8 അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു വാർഷിക സസ്യമാണ് പുളിവണ്ട. മരാധിഷ്ഠിത ഉപവൃക്ഷമാണിത്. ഇലകൾ ഒരു തണ്ടിൽ 3 മുതൽ 5 വരെ കാണപ്പെടുന്നു. 8 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളമുള്ളതും തണ്ടുകളിൽ മാറി മാറി വളർന്നു കാണപ്പെടുന്നതുമാണ് ഇതിന്റെ ഇലകൾ. ഇതിന്റെ പൂക്കൾക്ക് 8 സെന്റിമീറ്റർ മുതൽ 10 സെന്റിമീറ്റർ വരെ വ്യാസമുണ്ട്. ഇതിന്റെ ഓരോ ദളത്തിന്റെയും അടിഭാഗത്ത് കടും ചുവപ്പ് പൊട്ടോടുകൂടിയ വെള്ളം മുതൽ ഇളം മഞ്ഞ വരെ നിറങ്ങൾ കാണാം. കൂടാതെ നീളമുള്ള കട്ടിയുള്ള പ്രകടമായ പൂക്കളുമുണ്ട്. ഇതിന്റെ പൂക്കളുടെ നിറവും വലിപ്പവും ഓരോ ഇനത്തെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഈ പൂക്കൾ വലുതാകുമ്പോൾ അത് പഴങ്ങളായി തീരുന്നു. അത് മാംസളമായി പല നിറങ്ങളിൽ കാണപ്പെടുന്നു. ഇതിന് ഏകദേശം 6 മാസമെടുക്കും. പുളിവണ്ട നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് നന്നായി വളരുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ തടയുന്നതിന് നല്ല ഡ്രെയിനേജ് ആവശ്യമാണ്. പലതരം മണ്ണിലും ഇവ വളർന്നു കാണുന്നുണ്ടെങ്കിലും 6.1 മുതൽ 7.5 വരെയുള്ള pH ലെവലാണ് അനുയോജ്യം. ഈ pH ശ്രേണി നേരിയ അസിഡിറ്റി മുതൽ ന്യൂട്രൽ വരെയുള്ളതാണ്. ഇനി ഇതിന്റെ വളപ്രയോഗത്തെപ്പറ്റി നോക്കാം. തോട്ടവിളിയായി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ഒരു ഉൽപ്പാദനം നടത്തുകയാണെങ്കിൽ വളങ്ങൾ പ്രയോഗിക്കുന്നതിന് മുൻപേ മണ്ണിലെ നിലവിലുള്ള പോഷകത്തിന്റെ അളവ് നിർണ്ണയിക്കാൻ ഒരു മണ്ണ് പരിശോധന നടത്തുന്നത് നല്ലതാണ്. ആവശ്യമായ വളത്തിന്റെ തരത്തെക്കുറിച്ചും അളവിനെക്കുറിച്ചും തീരുമാനമെടുക്കാൻ അത് സഹായിക്കും. അധികം വളപ്രയോഗം ആവശ്യമില്ലാത്തതും പലതരം മണ്ണിലും വളരുന്ന ഒരു ചെടിയാണിത്. സമതുലിതമായ അനുപാതത്തിലുള്ള വളം തിരഞ്ഞെടുക്കുക. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK 10:20:20 അല്ലെങ്കിൽ 14 തുല്യ അനുപാതം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. മണ്ണ് പരിശോധനയിൽ സൂക്ഷ്മ പോഷകങ്ങൾ കുറവുണ്ടെങ്കിൽ ഇരുമ്പ്, സിങ്ക് മുതലായ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ അടങ്ങിയ വളങ്ങളും പരിഗണിക്കുക. ചില ഹൈബ്രിഡ് ഇനങ്ങൾക്ക് മൈക്രോ ന്യൂട്രിയൻറ്റുകൾ ആവശ്യമാണ്. ഇനി ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവപദാർത്ഥങ്ങളോ നൽകാം. ഇത് മണ്ണിന്റെ ഘടനയ്ക്ക് നല്ല സംഭാവന നൽകുകയും ചെടിക്ക് പോഷകങ്ങൾ സാവധാനത്തിൽ നൽകുകയും ചെയ്യും. വസന്തത്തിന്റെ തുടക്കത്തിൽ ചെടികൾ സജീവമായി വളരാൻ തുടങ്ങുമ്പോൾ വളം നൽകുക. വസന്തത്തിന്റെ അവസാനത്തിലോ വേനലിന്റെ തുടക്കത്തിലോ പൂവിടുന്നതിനും കായകൾ നല്ല രീതിയിൽ ഉണ്ടാകുന്നതിനും രണ്ടാമത്തെ വളപ്രയോഗം സഹായിക്കും. ചെടികളുടെ ഡ്രിപ്പ് ലൈനിന് ചുറ്റും വളങ്ങൾ തുല്യമായി പ്രയോഗിക്കുക. റൂട്ട് സോണിലേക്ക് പോഷകങ്ങൾ എത്താൻ സഹായിക്കുന്നതിന് വളം ചെയ്തതിനു ശേഷം ചെടി നന്നായി നനയ്ക്കുക. ഇനി ഇതിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. കീടങ്ങൾ മുഞ്ഞ, ചിലന്തി, വെള്ളീച്ചകൾ, ഇലപ്പേനുകൾ. രോഗങ്ങൾ വിഷമഞ്ഞ്, ഇലപ്പുള്ളി, വേരുചീയൽ, ബാക്ടീരിയൽ ബ്ലൈറ്റ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപ്പാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന്
ഐ വി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷി മാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐ വി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. പുളിവണ്ടയുടെ സവിശേഷത, സാംസ്കാരിക ചരിത്രം, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം, വിപണനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.